ആയിക്കോട്ട് വരെ. അങ്ങനെ നമ്മൾ ഇപ്പം നിൽക്കുന്ന സ്ഥലം കാൽവരി മൗണ്ടാണ്. ഞാൻ അങ്ങനെ വന്നപ്പോൾ ഇവിടെ നല്ല മഞ്ഞൊക്കെ കണ്ടു, എന്നാൽ പിന്നെ ഇവിടെ ഒരു നല്ലൊരു കാഴ്ചയൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ മഞ്ഞില്ലാത്തപ്പോഴാണ് ഇവിടുത്തെ വീഡിയോ കൂടുതലും എടുത്തിട്ടുള്ളത്. മഞ്ഞിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. സകല നേരം വെയിറ്റ് ചെയ്താൽ ഇവിടെ എല്ലാം മഞ്ഞ് കയറി മറഞ്ഞു വരുന്നത് നമുക്ക് കാണാവേ. അങ്ങനത്തെ നല്ലൊരു അടിപൊളി വീഡിയോ നമുക്ക് എടുക്കാം. ഈ പുല്ലിനകത്തോടെയൊക്കെ ഇങ്ങനെ നടക്കാനേ നല്ല സുഖമായിരിക്കും മഞ്ഞത്തൊക്കെ. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. ഈ കാൽവരി മൗണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇടുക്കിയുടെ ഹൃദയമാണ് കേട്ടോ. അതുപോലെ ഇടുക്കി ഡാമിലെ വെള്ളങ്ങൾ നമുക്ക് അവിടെ താഴെ കാണാവുന്നതാണേ കേട്ടോ. എൻ്റെ കുറേ നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പം നമുക്ക് ഇവിടുത്തെ കുറേ ഭംഗിയുള്ള കാഴ്ചകൾ കാണാം. പുതിയതായിട്ടുള്ള ഒത്തിരി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കാൽവരി മൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണേ. പുതിയ റിസോർട്ടൊക്കെ പണിയുന്ന ഇതുകൊണ്ടും അത് പഴയ റിസോർട്ട് മേഘമല, അതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണേ. ആ വഴി വേണം കയറി പോകാൻ, റോഡിൻ്റെ പണി നടക്കുക, നടന്ന് കയറി പോകാൻ പറ്റുള്ളൂ. വണ്ടി താഴെ വെക്കണേ, റോഡ് ക്ലോസ് ആണ് തൽക്കാലം. ഉള്ളോട്ട് നടന്നു തന്നെ കയറണേ. ഇവിടുത്തെ വഴി നേരത്തെ ഭയങ്കര മോശമായിരുന്നേ, ഇപ്പൊ അതിനൊരു പരിഹാരമായിരുന്നു. ഇവിടെ താഴോട്ട് നോക്കുമ്പോ നല്ല വ്യൂ ആണ്, തമിഴിൽ വള്ളിയൊക്കെ കാണാം കേട്ടോ. ആ മേഘമല റിസോർട്ടും അവിടുത്തെ തേയിലക്കാടും, നമ്മുടെ ഒരു KSRTC പോകുന്നുണ്ടോ. ഇപ്പൊ വണ്ടിയൊക്കെ താഴെയാണ് പിള്ളേരോട് വെച്ചേക്കുന്നു കേട്ടോ. റിസോർട്ടിന്റെ ഒക്കെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇപ്പുറത്തെ പണി തീർന്ന ഒരു കപ്പൽ റിസോർട്ടുണ്ടേ, അതൊന്ന് കാണാം. അപ്പോൾ കൂട്ടുകാർ, നമ്മൾ മുകളിലേക്ക് കയറി ചെല്ലുന്നതനുസരിച്ച് മഞ്ഞിൻ്റെ പ്രസരണം കൂടി കൂടി വരുന്നുണ്ട്. ഉച്ച കഴിഞ്ഞ് ഇവിടെ മൊത്തം മഞ്ഞായിരിക്കും.
പിന്നെ വഴി അടച്ചു വെച്ചിരിക്കുന്ന കാരണം വാഹനം വരാത്തതുകൊണ്ട് ആൾക്കാരും കുറവാണേ. അക്കരെ ഒരു റിസോർട്ട് ഉണ്ടോ? ഇവിടം കൊണ്ട് കുറേ തേയിലയാണേ. വഴി വീണ്ടും മുകളിലേക്ക്. നീ മുകളിലോട്ട് കുറച്ചുകൂടെ കയറിപ്പോണ്ടേ. ഇവിടെ പിന്നെ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ ഒരു കാഴ്ചകൾക്കൊക്കെ ആയിട്ട് ഓരോരോ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ലക്ഷറി കോട്ടേജ് ആർക്ക്, അതിൻ്റെ പണികൾ നടക്കുന്നേ ഉള്ളൂ അല്ലേ. ഇനിയും വഴി വീണ്ടും മുകളിലോട്ട്, മുകളിലോട്ടെല്ലാം തേയിലത്തോട്ടമാണേ. ഇവിടെ എന്തോ ഒരു ചെടിയുടെ നഴ്സറികളും പരിപാടികളൊക്കെ ആയിരുന്നു, ഇപ്പോഴും അത് ഇല്ലാന്ന് തോന്നുന്നു. ഇത് മുകളിൽ റിസോർട്ടിലേക്കുള്ള വഴിയാണേ. ഈ വഴിക്ക് നമ്മൾ കയറിപ്പോണ്ടോ കേട്ടോ. അല്ല, തേയിലക്കാടിൻ്റെ നടുവിൽ കൂടെ ഇവിടെയൊക്കെ മഞ്ഞിറങ്ങുന്നുണ്ടോ? മുകളിലേക്ക് ഇനി കയറിയാൽ നമുക്ക് ഡാമൊന്നും കാണാൻ പറ്റില്ല, മഞ്ഞ് മാത്രമേ ഉള്ളേ. ഏതായാലും ഇവിടം വരെ വന്നാലേ അവിടെ വരെ കയറിയേച്ച് വരാം. ഇവിടെ ഇത്രയും മഞ്ഞുള്ള സമയത്ത് ഒരിക്കലും നമ്മളിങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. ഏ, അപ്പോൾ ഒന്ന് എടുത്തു നോക്കാം, എങ്ങനെയുണ്ടെന്ന് കാണാമല്ലോ. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മൾ ഏകദേശം എൻട്രൻസിലേക്ക് എത്തിയായി. എന്തായാലും വഴിയെല്ലാം ഒന്ന് പോയി നോക്കാം, മഞ്ഞത്തും ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കുമല്ലോ അല്ലേ. സൈഡിൽ ചെടികളൊക്കെ ഉണ്ട്, അതിനുള്ള പണികളൊക്കെ ചെയ്യുന്നത് അവര് കാടെല്ലാം ചെത്തി തെളിച്ചിട്ടുണ്ടോ, എല്ലാം വൃത്തിയാക്കുവാണേ. അത് നല്ലതാ, ഇനിയിപ്പോ മഴയൊക്കെ വരുന്നോണ്ട്. താഴേക്ക് ആൾക്കാരുണ്ട്, നാളെ പോലും കണ്ടാ അറിയത്തില്ലാത്ത പോലെ മഞ്ഞാണ്. നല്ല കട്ട മഞ്ഞ് താഴെ. ഇവിടെയൊക്കെ ഇങ്ങനെ ഈ മഞ്ഞൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമായിരിക്കേ. മുകളിലേക്ക് കിട്ടുന്നുള്ള ഒരു കാഴ്ച നമുക്ക് കിട്ടത്തില്ല ഇപ്പോൾ കേട്ടോ. ഇവിടെ ഇങ്ങനെ ഓരോ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിനകത്ത് കാളുണ്ടോയെന്ന് അറിയില്ല. ഈ കപ്പിൾസ് ആയിട്ടുള്ള പിള്ളേരൊക്കെ അവിടെ ഇവിടെ കയറിയിരിക്കും, നമ്മൾ കാണത്തില്ല. മഞ്ഞാനെ ഒട്ടും കാണത്തില്ല. എന്തായാലും ഇതിനൊരു മഞ്ഞിൻ്റെ കാഴ്ച എടുക്കണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു. അതേ ഏതായാലും നമുക്ക് എടുക്കാൻ പറ്റി. അല്ലെങ്കിൽ നമ്മൾ രാവിലെയൊക്കെ വരേണ്ടി വരും, രാവിലെ വരവ് ഭയങ്കര പാടാണ്. നമ്മളാ കാണുന്ന മഞ്ഞില്ലേ, അതിന് ആ മഞ്ഞില്ലെങ്കിൽ അവിടെ മുഴുവൻ നമുക്ക് ഡാം ഇങ്ങനെ ഡാമിലെ വെള്ളം കിടക്കുന്നതെല്ലാം കാണാൻ പറ്റുമേ. ചിറ്റീൻ്റെ ഒക്കെ നിൽക്കുന്നുണ്ടോ? ഇത് നമ്മൾ ഈ മഞ്ഞിൻ്റെ കാഴ്ച കിട്ടണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് നമ്മൾ ഇതിലെ കയറി വരണം, അപ്പോൾ മാത്രം നമുക്കത് കിട്ടുള്ളേ. ഇതുണ്ട് ഓരോ വീടുകളൊക്കെ ചെയ്തേക്കുന്നു നോക്കി. ഇതൊക്കെ ഈ മഞ്ഞത്തിങ്ങനെ കാണാൻ നല്ല ഭംഗിയാട്ടോ.
അങ്ങനെ ഈ പുൽമേടും ഈ ഇടുക്കി തടാകവും ആ മൊട്ടക്കുന്നുകളായിട്ട് തെളിഞ്ഞു തെളിഞ്ഞു നിൽക്കുന്നുണ്ടോ. വെള്ളം ഇറങ്ങി പോയതുകൊണ്ടേ അവിടെ എല്ലാം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുക കേട്ടോ. ആ ചുവന്ന മണ്ണ് നിൽക്കുന്ന ആ അവിടെ ഒക്കെ വെള്ളം കയറി കിടന്ന സ്ഥലമാണ്. ഇപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. ഇവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു കാഴ്ച. ഇപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ മഞ്ഞ് കയറി കിടന്ന സ്ഥലമാണ് ഇത് കേട്ടോ. അതാണ് കൂട്ടുകാരെ ഇവിടുത്തെ കുരിശുമല, അവിടെയൊക്കെ നമ്മൾ പോയ തൊട്ടുള്ളതാണ് നേരത്തെ. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടേ. ഇപ്പം മഞ്ഞ് വന്നു പെട്ടെന്ന് അങ്ങ് മാറിപ്പോയി. മഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഒരു വേറെ കാഴ്ചയായിരുന്നു. നമ്മൾ വന്നപ്പോൾ കുറച്ച് മഞ്ഞിൻ്റെ കാഴ്ച കിട്ടി, അത് പെട്ടെന്ന് മാറിപ്പോയി. റിസോർട്ടുകളാണ് പണിയുന്നതെല്ലാം കേട്ടോ. ഇന്നുമാത്രം റിസോർട്ടുണ്ട് നോക്കി, രണ്ട് വലിയ റിസോർട്ട്, അതിനപ്പുറം ഒരു ചെറിയ റിസോർട്ട്. ആ ഇനിയിപ്പം മഞ്ഞ് ഉടനെ കാണുകയല്ല, അങ്ങനെ വന്നപ്പോൾ ആ ഒരു കാഴ്ച കിട്ടിയ ഭംഗിയായിരുന്നു കേട്ടോ. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലൊക്കെ ഒന്ന് പോയി നോക്കാവേ. ഇവിടെ ചെറിയ പൂന്തോട്ടമൊക്കെ ഇവർ പിടിപ്പിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ ഇതെപ്പോൾ വന്നാലും ഒരുപോലെ തന്നെ കാണുന്നത്. ഇതൊന്നും ഒരു പുരോഗതിയില്ല ഈ പൂന്തോട്ടത്തിനൊന്നും. ഇനി നമുക്ക് താഴേക്ക് പോവാം, അപ്പുറത്തെ സൈഡിൽ പോവാം. അവിടെ രണ്ട് കോട്ടേജുകളൊക്കെ കണ്ടോ, അവിടെ ആ സൈഡിൽ താഴോട്ട് നോക്കും, നല്ലൊരു വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റുമേ. ഇത് ഞാവൽ മരമാണ് നിൽക്കുന്നത് കേട്ടോ. ഞാവൽ അതായത് പഴമൊക്കെ ഉണ്ടാകും, കുറച്ച് വലുതാണോ, പിന്നെ പേരയുണ്ട്. അവിടെ ഒരു അത്തിമരം നിൽപ്പുണ്ട്. ഇതാണ് ഇവിടുത്തെ കോഫി ഷോപ്പും മറ്റും ഒക്കെ കേട്ടോ. എക്കോ ഷോപ്പ്, കോഫി ഷോപ്പ് എല്ലാം ഉണ്ട്. ഇതാ നിൽക്കുന്ന ഒരു അത്തിമരം. അത്തിയിൽ പഴമുണ്ടായാൽ അത് പൊട്ടിച്ചൊക്കെ നോക്കിയാൽ തിന്നാൻ തോന്നില്ല കേട്ടോ. ഉള്ളിലൊരുമാതിരി പുഴുവൊക്കെ പോലെ, ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഇതിവിടെ സർക്കാരിൻ്റെ കോട്ടേജുകളാണ്, ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. ഇതൊക്കെ റേറ്റും മറ്റു കാര്യങ്ങളൊന്നും അറിയത്തില്ല, നമ്മളൊന്നും താമസിക്കാൻ പോകാറില്ലല്ലോ അതുകൊണ്ട്. അടിപൊളി കോട്ടേജാണ്, ചെറിയ ആ താഴെ ഡാമിലേക്കുള്ള വിൻഡോയൊക്കെ ആയിട്ടുള്ള കോട്ടേജാണ് അതെ. അതുപോലത്തെ രണ്ടെണ്ണം ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ രാവിലെ ജനലൊക്കെ തുറന്ന് നോക്കുവാണെങ്കിൽ ഈ കറക്റ്റ് ഡാമിൻ്റെ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടുന്ന് കണ്ടോ ആ കോട്ടേജിൻ്റെ ഫ്രണ്ട് കണ്ടോ. ഇതേ ഈ പുതിയ ബിൽഡിംഗ് പണിയുന്നതെല്ലാം അങ്ങനെ തന്നെയാണ്, ഈ സൈഡിലേക്ക് വിൻഡോ ആയിട്ടാണ്. അപ്പോഴേ ആൾക്കാർ ആ റൂമൊക്കെ എടുക്കുകയുള്ളൂ. അതിനകത്ത് തന്നെ 1, 2, 3 6 റൂമാണ്. ഓ, 6 റൂമിന് എന്നാ ചാർജ് ആയിരിക്കും അല്ലേ. വേസ്റ്റ് ബിന്നൊക്കെ വെച്ചിട്ടുണ്ട്, അതെല്ലാം കറക്റ്റായിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓ, ഈ സൈഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ
നല്ലൊരു കാഴ്ച തന്നെയാണ്. ഈ ഇളം കാറ്റേറ്റ് ഈ പുല്ലിനകത്തോടൊക്കെ ഇങ്ങനെ നടന്ന് ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ വെഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, ചാരുവെഞ്ചൊക്കെ ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കാം വൈകുന്നേരങ്ങളിലെ കാറ്റൊക്കെ കൊണ്ട്. ഞാൻ ആൾക്കാർ ഇതിനിടയ്ക്ക് ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി വരുന്ന കാണാവേ. ഈ താഴെയൊക്കെ പിള്ളേരുണ്ടെന്ന് തോന്നുന്നു. ഈ കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാവല്ലേ, ഇവിടെ ഇരുന്ന് നമുക്ക് ആസ്വദിക്കാം കേട്ടോ. നല്ല ഭംഗിയല്ലേ ഇങ്ങനെ ഇരിക്കാൻ. അപ്പുറത്തേക്ക് നല്ല സീനറി ഒക്കെ കാണാം. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു എൻജോയ്മെന്റ്, വന്ന് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാണോ. ചുറ്റോട് ചുറ്റി നല്ല കാഴ്ചകളൊക്കെ കാണാം. ഇതിനകത്ത് മുഴുവൻ വഴിയാണ് കേട്ടോ, പുള്ളിനകത്തോടെ മുഴുവൻ വഴിയാണ്. ഉള്ളൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്, ഇപ്പൊ താഴെ ഞാൻ മാത്രമേ ഉള്ളൂ. ഡാമിന്റെ കാഴ്ചകൾ ഇവിടെ നിന്ന് കാണുമ്പോൾ അപ്പുറത്തെ കാഴ്ചകൾ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. ഇവിടുന്ന് നമുക്ക് സൺസെറ്റ് ഒക്കെ കാണാൻ അടിപൊളി കേട്ടോ. ആൾക്കാർ താഴോട്ടിറങ്ങി വരുന്നുണ്ട്. ആയിക്കൂട്ടുകാരെ, അപ്പൊ കാൽവരി മൗണ്ടിലെ ഭംഗിയുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. നമുക്ക് മഞ്ഞിന്റെ കാഴ്ചകളൊക്കെ കുറച്ച് കിട്ടിയായിരുന്നേ, അടിപൊളി കാഴ്ചയായിരുന്നു. നല്ല സുന്ദരം കാഴ്ചകൾ എന്നൊക്കെ പറയാം. അധികം ആൾക്കാരൊന്നുമില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി താഴെ നിന്ന് ഇങ്ങോട്ട് കയറി വരാൻ പറ്റാത്തതുകൊണ്ട് വഴി ബ്ലോക്ക് ആയതുകൊണ്ട് ആൾക്കാർ ഇങ്ങോട്ട് കയറി വരുന്നില്ല. കുറച്ച് നടന്ന് കയറി വരാൻ പറ്റുന്ന ആൾക്കാരെ വരുന്നുള്ളൂ, കുറച്ചാളേ ഉള്ളൂ ഇപ്പോൾ. അല്ല, ഈ ശനിയാഴ്ചയൊക്കെ ആണ് നല്ലപോലെ ആൾ കാണണമായിരുന്നു. ഇവിടെയൊക്കെ ഉണ്ട് എന്തുമാത്രം റിസോർട്ടുകളൊക്കെ പണിയുന്നതെന്ന്. പക്ഷെ ഇവിടെ ഈ നമുക്ക് ഈ സോളാറിൻ്റെ കാര്യം അത്രത്തോളം അങ്ങ് ക്ലിക്ക് ആവത്തില്ല. കാരണം എന്താണെന്ന് പറയുമോ, ഇവിടെ ഈ മഞ്ഞ് കൂടുതലായ സോളാർ വർക്ക് ചെയ്യില്ല എന്നുള്ളൊരു ധാരണ ഇവരുടെ മനസ്സിലുള്ളതുകൊണ്ട് സോളാറിൻ്റെ വർക്ക് നമുക്ക് കുറച്ച് ഇവിടെ ഭയങ്കര മോശമാണ്. ഞാൻ കുറേ എൻക്വയറി ചെയ്തായിരുന്നു, അവർ പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നടക്കുകയില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്, ഈ മഞ്ഞിൻ്റെ പ്രശ്നമുള്ള കാരണം. ഇടയ്ക്ക് വെയിൽ വരും, പിന്നെ മഞ്ഞായിരിക്കും, കൂടുതലും മഞ്ഞായിരിക്കും. ഉച്ച കഴിഞ്ഞാൽ പിന്നെ നല്ല മഞ്ഞായിരിക്കും. പിന്നെ ബാക്കി കേട്ടോ, നല്ല സുന്ദരം കാഴ്ചകളിലേ കാണുന്നത്. ആ പുല്ലും അതിനുള്ളിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, കുറേ ആൾക്കാരൊക്കെ അവിടെ കയറി ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് ഇവിടെ കൂടുതൽ ഇനിയിപ്പം നമ്മൾ നിന്നിട്ട് കാര്യമില്ല. നേരത്തെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളതുമാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.